നമുക്ക് സെവൻത്തിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഇന്നൊന്ന് തുടങ്ങി വെക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കംപ്ലീറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയെങ്കിൽ ഫുൾ അത് കവർ ചെയ്ത് ഒന്ന് പറയാനൊക്കെ തോന്നും. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻ്റെ സമയത്തും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചതാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കാര്യം. എന്താണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നതെന്നാണ് പറഞ്ഞത്? പാരലൽ ലൈൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് പാരലൽ ലൈൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇപ്പൊ നമ്മൾ ലൈൻസിനെ കുറിച്ച് പഠിച്ചു. ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം സെറ്റ് ഓഫ് പോയിന്റ്സ് ചേർത്ത് വരയ്ക്കുന്നതിന് നമുക്ക് ലൈൻ എന്ന് വിളിക്കാം. അപ്പൊ ഈ ലൈന് വെറുതെ ഒരു ലൈൻ നമ്മൾ വരച്ചു, ഇതിനെ പാരലൽ ലൈൻ എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം? അല്ലെങ്കിൽ ഒരു രണ്ട് ലൈൻസ് വരച്ചിട്ട് അത് പാരലൽ ആണ് എന്ന് പറയണമെങ്കിൽ അതിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒരു പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഇതിന് എന്തായിരിക്കണം? നേരെ ആയിരിക്കണം. നേരെ എന്ന് പറഞ്ഞാൽ ചുമ്മാ നേരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ ശരിയാവുമോ? പാരലൽ ലൈൻ ആവുമോ? ഇല്ല. എന്താണ് അപ്പൊ അവിടെ വ്യത്യാസം വരുത്തുന്ന ഘടകം? എന്താണ് ഏത് കാര്യമാണ് അവിടെ വ്യത്യാസമായിട്ട് വരുന്നത്? ഇത് തമ്മിലുള്ള ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള അകലം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇപ്പം ഞാൻ ഇവിടെ വരയ്ക്കുന്ന വര ഇതിന് നേരെയാണ് എങ്ങെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഇപ്പൊ പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്സ് എന്തായിരിക്കണം? അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഞാൻ ഇവിടുന്ന് വരയ്ക്കുന്ന വരകളെല്ലാം എന്തായിരിക്കണം? ഇവിടുന്ന് ഇപ്പൊ ഞാൻ നേരെ വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കണം? കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് 90 ഡിഗ്രി. ഇതിപ്പോ ഞാൻ നേരെ വരയ്ക്കുമ്പോഴത്തേനും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ മേലിലുണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. എന്തുകൊണ്ടാ? രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഈ വരയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത് പെർപെൻഡിക്കുലർ. അതായത് ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നേരെ. അതായത് 90 ഡിഗ്രി ഉള്ള ലൈൻ. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും, അകലങ്ങളായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അത് തുല്യമായിരിക്കും. ഇപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 3 സെന്റിമീറ്റർ. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് ലൈൻസ് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ജോയിൻ ചെയ്യത്തില്ല. അപ്പൊ ഇത്തരം ലൈൻസിനെയാണ്, അതായത് ഈ ലൈൻ ഇപ്പൊ എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും അപ്പൊ എന്താണെന്ന് പറയാം? പാരലൽ ആണ്. അല്ലെങ്കിൽ എ ബി ഈസ് പാരലൽ ടു സി ഡി, അല്ലെങ്കിൽ സി ഡി ഈസ് പാരലൽ ടു എന്ത് എ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. എങ്ങനെ പറയാം? ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. അതോടൊപ്പം ഇത് എന്ത് ചെയ്യത്തില്ല? ഡിസ്റ്റൻസ് മാറി, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിലാണ് പോകുന്നത്. ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. ആ കാര്യമായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഇനി ഇതൊക്കെ പറഞ്ഞു, ഇനി ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് അറിയണം. അതായത് ഒരു പാരലൽ ലൈൻ നമ്മളോട് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ പറ്റണം. പാരലൽ ലൈൻ എന്തുവാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? അത് വരയ്ക്കാനൂടെ പറ്റണം. വരയ്ക്കാൻ അറിയേണ്ട മെയിൻ കാര്യം എന്താണ്? ഇത് തമ്മിലുള്ള അകലം ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഇത് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മാത്രമല്ല ഇത് കൂട്ടിമുട്ടാതിരിക്കത്തുള്ളൂ. ഇതിപ്പം വരയ്ക്കുന്ന വര ഇങ്ങനെ ആണ് പോകുന്നെങ്കിൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ലായിരുന്നു? പാരലൽ ലൈൻ. അപ്പൊ പാരലൽ ലൈൻ ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം പ്രത്യേകത? ഇത് കൂട്ടിമുട്ടരുത്. അങ്ങനെ കൂട്ടിമുട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് ലൈൻസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ത്രൂ ഔട്ട് ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ 2 സെന്റിമീറ്റർ ആണെങ്കിൽ അങ്ങേ അറ്റത്ത് വരെ നമ്മൾ എടുത്തു നോക്കിയാലും ഇത് തമ്മിലുള്ള അകലം എത്ര ആയിരിക്കും? 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ അത്തരം ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പാരലൽ ലൈൻസ് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് നേരെ ലൈൻ വരയ്ക്കുന്നതും അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എങ്ങനെയുള്ള ഡിസ്റ്റൻസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഈ ലൈനും പാരലൽ ലൈൻ ആണെന്ന് പറയണമെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് നേരെയുള്ള, നമ്മളിപ്പോൾ നേരെ ഇങ്ങനെ വെക്കത്തില്ലേ, നേരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം ത്രൂ ഔട്ട്. അപ്പൊ ഈ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഇപ്പൊ വെറുതെ ഒരു ലൈൻ വരച്ചതിന്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുന്ന് പോകുന്ന ലൈൻ എങ്ങനെ ഇരിക്കണം? എത്ര ഡിഗ്രി ആയിരിക്കണം? നേരെ ഇരിക്കണം. ഓക്കെ, ഞാനിവിടെ വരച്ചേക്കുന്നതിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായല്ലോ. നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു, അതിന് കറക്റ്റ് കുത്തനെയായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പോയിന്റ് മാർക്ക് ചെയ്ത ശേഷം എന്ത് വെക്കുന്നു? പ്രൊട്രാക്ടർ വെക്കുന്നു. പ്രൊട്രാക്ടറിൽ
നേരെയുള്ള ഡിസ്റ്റൻസ് എത്ര? 90 ഡിഗ്രി ആണ്. സോ ആ 90 ഡിഗ്രി എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്ത് 90 ഡിഗ്രി വെച്ച് വരയ്ക്കുന്നു. ഇതാണ് എന്ത്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണം എന്ത്, ത്രൂ ഔട്ട് ഇതിന്റെ അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം എന്തായിരിക്കണം, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ വരുന്ന നമുക്ക് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പം വരയ്ക്കാൻ പോകുന്ന പാരലൽ ലൈന്, ഇപ്പൊ ഞാൻ എ ബി എന്ന് പറയുന്ന ലൈന് പാരലൽ ആയിട്ട് മേളിൽ ഒരു ലൈൻ വരയ്ക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുന്നു, 90 ഡിഗ്രി എടുത്ത് അങ്ങനെ പോകുന്നു, ഇങ്ങനെ 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 നമുക്ക് എപ്പോഴും മാറ്റി വെച്ച് 90 ഡിഗ്രിയുടെ പോയിന്റ് വെച്ച് വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, അത് നമുക്ക് എന്താണ്, പാടുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡ് എപ്പോഴും ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്നത്, അതായത് സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താ, സെറ്റ് സ്ക്വയർ, രണ്ട് സെറ്റ് സ്ക്വയർ നമുക്കുണ്ടല്ലോ, ഒരു ചെറുതും ഒന്നെന്താണ് നീളമുള്ളതുമായിട്ടുള്ള സെറ്റ് സ്ക്വയർ നമുക്കുണ്ടല്ലോ. ഓക്കെ, ഈ സെറ്റ് സ്ക്വയേഴ്സിന്റെ ആംഗിളൂടെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കാനുള്ള ഐഡിയ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കൊച്ചു സെറ്റ് സ്ക്വയർ, കൊച്ചു ഉള്ളതില് നീളം കുറഞ്ഞത് കൊണ്ടല്ലോ ആ സെറ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഈ സൈഡുള്ള ആംഗിൾ എത്ര ആയിരിക്കും, ഈ സൈഡുള്ള ആംഗിൾ എത്ര ആയിരിക്കും, ഇത് എങ്ങനെയാണ് നിൽക്കുന്നത്, ഇത് കറക്റ്റ് കുത്തനെയാണ് നിൽക്കുന്നത്, അപ്പൊ ഇതിന്റെ ആംഗിൾ ഉറപ്പായിട്ട് എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 90 ഡിഗ്രി ആണ്, ഇത് രണ്ടും എന്താണ് ഈക്വൽ ആംഗിൾസ് ആണ്, ഇത് രണ്ട് ഈക്വൽ ആംഗിൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ എത്ര വീതമായിരിക്കും, 45 ഡിഗ്രി വീതമായിരിക്കും. ചെറിയ സ്ക്വയറിന്റെ എന്താണ് മൂന്ന് ആംഗിൾസ്, അതിൽ 90 ഡിഗ്രി കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഈ 90 ഡിഗ്രി. ഈ ഒരു ഐഡിയ വെച്ചാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കാര്യം ഓർത്തോണേ. അതുപോലെ തന്നെ ഇതിന്റെ എത്രയാണ്, ഇതിന്റെ ഒരു സൈഡ് 90 ഡിഗ്രിയും ഒന്ന് 30 ഒന്ന് 60 ആണ്. ഓക്കെ, ആ കാര്യം ഓർത്തോണം. അപ്പൊ നമുക്ക് അറിയേണ്ട മെയിൻ കാര്യം എന്താണ്, ഈ 90 ഡിഗ്രിയുടെ കാര്യം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതാണ്ട് ഈ ഒരു 90 ഡിഗ്രി, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ 90 ഡിഗ്രി ആംഗിൾസിന്റെ പ്രത്യേകത അറിയാമല്ലോ, കറക്റ്റ് കുത്തനായിട്ടുള്ള ആംഗിൾസ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും 90 ഡിഗ്രി, അല്ലെങ്കിൽ പെർപെൻഡിക്കുലറിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് എ സിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക, ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ, എ സി എന്ന് പറയുന്ന ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എ സി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാം. ആദ്യം നമ്മളെങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്കെയിൽ എടുക്കുന്നു, സ്കെയിൽ എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങോട്ട് വെക്കുന്നു, വെച്ച ശേഷം എന്ത് ചെയ്യുന്നു, നേരെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എ സിയുടെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 സെന്റിമീറ്റർ സ്കെയിലില് 0 to 5 വരെ ഉള്ളത് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, എടുത്ത് 5 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചു. അപ്പൊ ഇതെന്താണ്, എ സി എന്ന് പറയുന്ന ലൈനാണ്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, എന്ത് വരയ്ക്കേണ്ടത്, മറ്റൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് കറക്റ്റ് പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത, ഇതിന്റെ ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഇതിന്റെ 2 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇടയ്ക്കുള്ള ഒരു പാരലൽ ലൈനാണ് വരയ്ക്കുന്നതെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് 2 സെന്റിമീറ്റർ ഇടയ്ക്ക് വരണം. അപ്പൊ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ എത്ര ആയിരിക്കണം ഇതിന്റെ, 2 സെന്റിമീറ്റർ ആയിരിക്കണം. എന്നാലല്ലേ ഇത് കൂട്ടിമുട്ടാതെ പോകത്തുള്ളൂ. ഇവിടെ ഈ 2 സെന്റിമീറ്റർ ഇവിടെ 1 സെന്റിമീറ്റർ എടുത്താൽ എന്താ പ്രശ്നം വരുന്നത്, ഈ ലൈൻ എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. അപ്പം കൂട്ടിമുട്ടി അതിനെ പാരലൽ ലൈൻ എന്ന് വിളിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ലൈനാണ്, കറക്റ്റ് എന്ത് ചെയ്യണം, ഇതിന് പാരലൽ ആവണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇതിന്റെ പെർപെൻഡിക്കുലർ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കുകയും വേണം. അപ്പൊ അതെങ്ങനെ നമുക്ക് വരയ്ക്കാം, അത് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അത് ആംഗിള് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്ത് പറ്റിപ്പോവും, ഇതിപ്പൊ 90 ഡിഗ്രി അല്ലെങ്കിൽ എന്ത് പറ്റിപ്പോവും, ഓൾമോസ്റ്റ് എന്ത് ചെയ്ത് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിക്കണം, 90 ഡിഗ്രി ആയിരിക്കുകയും വേണം. എന്നാലല്ല ഇത് നേരെ ഇതിന് കറക്റ്റ് നേരെ ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ വരയ്ക്കാൻ പോകുന്നത് 5 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ എന്ത് ചെയ്യുന്നു, ഇവിടോട്ട് വെക്കുന്നു. സ്കെയിൽ വെച്ച ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ എത്ര ഡിസ്റ്റൻസ് ആണോ നിങ്ങൾ എടുക്കുന്നത്, ഇപ്പം നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പം ഈ സ്കെയിലിന്റെ 2 സെന്റിമീറ്റർ വരെ ഉള്ളത്, അതായത് ഇവിടെ 0 ആണെങ്കിൽ 1, 2 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 0, ഇവിടെ 1, 2 എന്നുള്ള ആ രീതിയിലാണ്. അപ്പൊ ഈ 2 അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽ കൊണ്ട് കറക്റ്റ് നേരെ വെക്കുന്നു. ഇതിനെയും അനക്കരുത്, അനക്കാൻ എന്ത് പറ്റും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞാൽ നമുക്ക് പാരലൽ ലൈൻ കിട്ടുന്നതിൽ പ്രശ്നം വരും. അപ്പൊ ഇത് 2,
ഈ ടു ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, അങ്ങ് വരെ കിട്ടേണ്ടത് എത്ര ആയിരിക്കണം, ടു ആയിരിക്കണം. അപ്പൊ ആ ടു കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, ലൈൻ അവിടെ നമുക്ക് വരയ്ക്കണം. ഇവിടെ ടുവിന് നേരെ ചുമ്മാ ഒരു ലൈൻ വരച്ചാൽ മതിയോ, ഞാൻ ചുമ്മാ ഇങ്ങനെ വരയ്ക്കുവാ, ഇവിടെ ഞാൻ എനിക്ക് ടു ആണെന്നറിയാം, മേലോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ടു ആണെന്നറിയാം, ഞാൻ ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചാൽ ഉള്ള പ്രശ്നം എന്താ, ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരല്പം വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് ഇത് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടിയാൽ നമുക്ക് ഇതിനെ പാല ലൈൻ എന്ന് വിളിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് 90 ഡിഗ്രി, അല്ലെങ്കിൽ ഇത് കറക്റ്റ് എന്ത് ചെയ്യണം, 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, നേരെ ഇരിക്കത്തുള്ളൂ, ഈ ലൈന് നേരെയായിട്ട് വരത്തുള്ളൂ, പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ വരത്തുള്ളൂ. അപ്പൊ അതിനുള്ള ചെയ്യാനുള്ള പരിപാടി എന്താന്ന് നോക്കാം. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, നേരെ വരുന്ന ലൈന്, എന്നാലല്ല ഇത് കറക്റ്റ് നേരെ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ 90 ഡിഗ്രിയിലുള്ള വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയും, അങ്ങോട്ട് ചരിഞ്ഞാലും ഇങ്ങോട്ട് ചരിഞ്ഞാലും എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. ഇനി അങ്ങോട്ട് ചരിഞ്ഞാൽ ഇത് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇവിടെ നോക്കി, ഞാൻ വരയ്ക്കുന്ന വര ആംഗിൾ ഇപ്പൊ 90 ഡിഗ്രിയേക്കാളും കൂടുതലോ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല, ഇത് ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് റൈറ്റ് എൻഡ് മാത്രമല്ല ഇങ്ങോട്ട് പോകുന്നത്, ലെഫ്റ്റ് എൻഡ് കൂടെ ശ്രദ്ധിച്ചു നോക്കി, ഈ ലെഫ്റ്റ് ഭാഗം കൂടെ കണ്ടോ, ഈ ലെഫ്റ്റ് എൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. സോ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കണം, കറക്റ്റ് നേരെ ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, കൂട്ടിമുട്ടാതെ ഇരിക്കത്തുള്ളൂ, എങ്കിലേ നമുക്ക് അതിനെ പാരലൽ ലൈൻ എന്ന് വിളിക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ വരയ്ക്കാനുള്ള വഴി നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് 90 ഡിഗ്രി ആയിരിക്കണം, എന്നാലല്ല ഇത് കറക്റ്റ് നേരെ ഇരിക്കത്തുള്ളൂ. അപ്പൊ നേരെ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കറക്റ്റ് 90 ഡിഗ്രി ഉള്ള ആളെ എടുക്കുന്നു. കറക്റ്റ് 90 ഡിഗ്രി ഉള്ള ആളാരാണ്, നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ അകത്തെ ഈ ഭാഗം, ഈ ഭാഗം എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടോട്ട് ചേർത്ത് കറക്റ്റ് എന്ത് ചെയ്യും, അത് കൂട്ടിമുട്ടിയിരിക്കും. കറക്റ്റ് അവിടെ 90 ഡിഗ്രിയുടെ ആ ഭാഗം എന്ത് ചെയ്യും, മുട്ടിയിരിക്കും. ഈ 90 ഡിഗ്രിയുടെ ഭാഗം ഞാൻ ഇവിടെ വെച്ചു. വെച്ച ശേഷം ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, ഇത് കറക്റ്റ്, ഇത് നല്ലപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, സ്കെയിൽ നല്ലപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ഇതിനോട് ചേർത്ത് വെച്ചേക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പതുക്കെ ഇത് എന്ത് ചെയ്യുന്നു, ഈ സെറ്റ് സ്ക്വയർ മാത്രം ഇത് എന്ത് ചെയ്യുന്നു, അനക്കി എവിടേക്ക് കൊണ്ടുവരണം, എനിക്ക് എത്ര സെന്റിമീറ്ററിന്റെ അവിടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര സെന്റിമീറ്റർ വരേണ്ടത്, 2 സെന്റിമീറ്റർ. സോ 2 സെന്റിമീറ്റർ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ട് നീക്കിക്കൊണ്ടുവന്നു. ഇപ്പം ഇവിടെ വരെ നീക്കിക്കൊണ്ടുവന്നുള്ളായിരുന്നെങ്കിൽ എവിടെ വരെ വന്നേനെ, എന്നാണ്ട് ഇവിടെ വരെ വന്നു. ഓക്കെ, ഇതിപ്പോ 1 ആയതോടെ എനിക്ക് വേണ്ടത് 2 വരെയാ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇച്ചിരൂടെ നീക്കി എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എത്ര കിട്ടി, നേരെ 2 സെന്റിമീറ്റർ നേരെ കിട്ടി. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്താൽ മതി, ഒരു സ്കെയിൽ എടുക്കുന്നു, ഇങ്ങനെ നേരെ വരയ്ക്കുന്നു. ഇവിടെ സ്കെയിൽ ബോർഡ് ആയതുകൊണ്ടാണേ. ഓക്കെ, നേരെ വരയ്ക്കുന്നു. ഇതേപോലെ തന്നെ ഞാൻ ഇച്ചിരൂടെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ, എക്സ്റ്റെൻഡ് ചെയ്തു. ഈ സ്കെയിൽ തന്നെ ഇവിടെ വെക്കുന്നു, ഇതെന്ത് ചെയ്യുന്നു, വീണ്ടും നിരക്കി ഇങ്ങോട്ട് മേളോട്ട് കൊണ്ടുവരുന്നു. എത്ര സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം, ഈ 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം. ഇതെന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, ഈ എ സിക്ക് പാരലൽ ആയിട്ടുള്ള ലൈന് കിട്ടും. അപ്പൊ എ സിക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻ കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ. അപ്പൊ ഞാൻ ഇതിനെ ബി ഡി എന്ന് നെയിമും ചെയ്തു. ഓക്കെ, ബി ഡി എ സിക്ക് പാരലൽ ആണ്. അതിനുള്ള കണ്ടീഷൻ എന്തായിരുന്നു, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ ഇടയിലുള്ളത്, ഇതൊരിക്കലും ഒപ്പം എന്ത് ചെയ്യത്തില്ല, കൂട്ടിമുട്ടത്തില്ല. സോ ദിസ് ഈസ് എ പാരലൽ ലൈൻ, പാരലൽ ലൈൻ. പിന്നെന്ത് ചെയ്യുന്നു, എ സിക്ക് പാരലൽ ആയിട്ടുള്ള ലൈന്, ബി ഡി എന്ന് പറയുന്ന ലൈന് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ പടം വരയ്ക്കാനുള്ള കാര്യം. ഇത് വരയ്ക്കാൻ പഠിച്ചിരിക്കണം, നമുക്ക് പിന്നെ ആവശ്യം വരുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ലൈൻ ഇന്ററാക്ഷൻ്റെ സമയത്ത് വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം, സ്കെയിലും ഈ സെറ്റ് സ്ക്വയറും കൊണ്ടുവന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് പറ്റും ലൈൻ ഇന്ററാക്ഷൻ്റെ സമയത്ത് നിങ്ങൾ അത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ എടുക്കുന്നു. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോലെ വരയ്ക്കുന്നു. ഇപ്പം എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 6 സെന്റിമീറ്ററും ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മളോട് നമുക്ക് ഇഷ്ടമുള്ളത് വേണം എടുക്കാം. കാരണം പാരലൽ ആവണമെന്നേ ഉള്ളൂ. ഇപ്പൊ 2 സെന്റിമീറ്ററിന് നേരെ ആണെങ്കിലും ഇച്ചിരൂടെ മേളോട്ട് വന്ന് 3 സെന്റിമീറ്ററിന് നേരെ ആണെങ്കിലും ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കൂട്ടിമുട്ടത്തില്ല. അപ്പൊ അത് വിഷയമല്ല, നമ്മളാണ് അസ്യൂം ചെയ്തെടുത്താലും മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് 3 സെന്റിമീറ്റർ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യണം, 6 സെന്റിമീറ്ററിന്റെ ബേസ് ആയിട്ടുള്ളൊരു ലൈൻ വരയ്ക്കണം. ആദ്യം എന്ത് ചെയ്യുന്നു, 6 സെന്റിമീറ്ററിന് നേരെ ഞാൻ കറക്റ്റ് സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് 6 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരയ്ക്കുന്നു, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുന്നു. എനിക്കിനി എന്താ വരയ്ക്കാനുള്ളത്, പാരലൽ ലൈൻ, എ ബിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കണം. അത് വരയ്ക്കാനുള്ള മാർഗം എന്താണ്, ഞാൻ ആദ്യം എന്തെടുക്കുന്നു, സ്കെയിലും. എനിക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് വേണ്ടത്, സ്കെയിൽ വേണം, പിന്നെ എന്തും വേണം, സെറ്റ് സ്ക്വയറും വേണം. അറിയാലോ സെറ്റ് സ്ക്വയറും സ്കെയിലും, നിങ്ങൾ ആ ലൈവ് ട്രാക്ഷൻ്റെ സമയത്ത് ഇത് രണ്ടും കൊണ്ടുവരണേ. അപ്പൊ നമുക്ക്
എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, സ്കെയിൽ എവിടെ കൊണ്ട് വെക്കണം, സ്കെയിൽ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റ് നേരെ അല്ലെങ്കിൽ ഈ പോയിന്റ് നമ്മളിപ്പോ എത്ര ആളോ എടുക്കേണ്ടത് അതിനനുസരിച്ച് വെക്കും. ഇപ്പൊ എനിക്ക് 3 സെന്റിമീറ്റർ ആണ് മേളിലോട്ട് വേണ്ടത്, അപ്പൊ എന്ത് ചെയ്യണം, ഈ സ്കെയിലിന്റെ പാർട്ട്, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഈ സ്കെയിലില് 3 സെന്റിമീറ്റർ വരെയുള്ള ഭാഗം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് കൊണ്ട് കറക്റ്റ് നേരെ വെക്കണം. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഇവിടോട്ട് എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ഓക്കെ, ഇവിടോട്ട് വെച്ച ശേഷം എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്ററിന്റെ ഇവിടാണ്, ഇവിടം തൊട്ട് ഇവിടം വരെ 3 സെന്റിമീറ്റർ ആണ്. സോ ഈ 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടം വരെ എന്ത് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടത്. എന്നാലേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റ് നേരെ വന്നാലേ ഇത് പാരലൽ ആയിട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എ ബി എന്ന് പറയുന്ന ലൈന് പാരലൽ ആയിട്ട് വരയ്ക്കാൻ പോവാണ്. വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് എടുക്കുന്നു. സെറ്റ് സ്ക്വയറിന്റെ ഏത് ഭാഗമാണ് ഇവിടെ വെക്കേണ്ടത്, 90 ഡിഗ്രിയുടെ പാർട്ട്. എന്തുകൊണ്ടാണ് 90 ഡിഗ്രിയുടെ പാർട്ട് വെക്കുന്നത്, കാരണം എന്താണ്, കാരണം ഇത് നേരെ ഇരുന്നെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, കൂട്ടിമുട്ടാതെ പോകത്തുള്ളൂ. ഓക്കെ, ഇത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ടോ അങ്ങോട്ടോ ചരിഞ്ഞ് ഇത് എന്ത് ചെയ്യും, ആ സൈഡോ അല്ലെങ്കിൽ ഈ സൈഡോ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ഈ ലൈനിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് 90 ഡിഗ്രിയുടെ വരയ്ക്കുന്നു. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ആ സെറ്റ് സ്ക്വയർ അതുപോലെ ഇവിടോട്ട് എന്ത് ചെയ്യുന്നു, ചേർക്കുന്നു. ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, കറക്റ്റ് 90 ഡിഗ്രിയുടെ ഇവിടെ നേരെ വെക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പതുക്കെ ഇത് എന്ത് ചെയ്യുന്നു, ഈ സെറ്റ് സ്ക്വയർ ഇത് അനക്കരുത്, ഇത് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുന്നു, പതുക്കെ മേളിലേക്ക് എന്ത് ചെയ്യുന്നു, അനക്കുന്നു. അനക്കി അനക്കി എന്ത് ചെയ്യുന്നു, നിരക്കി 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 ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് 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 ഇവിടെ ഏതിന് നേരെ കൊണ്ടുവരണം, നമ്മൾ ഈ 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിന്റെ ഇവിടെ നല്ല അളന്ന് തുടങ്ങിയത്. അപ്പൊ അതിന് നേരെ ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതിന് നേരെ ഞാൻ എന്ത് ചെയ്തു, സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നു. ഇതിന് നേരെയുള്ള ലൈൻ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ലൈൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടം വരെയുള്ള ലൈൻ വരയ്ക്കും. പെൻസിൽ എടുക്കുന്നു, മേളിൽ എന്ത് ചെയ്യുന്നു, ഇതിന് നേരെയുള്ള ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇങ്ങ് വരെ ഇല്ലേ, അതിനെന്ത് ചെയ്താൽ മതി, ഇവിടെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയില് മാറ്റി ഇങ്ങോട്ട് എങ്ങോട്ടേക്ക് വെക്കുന്നു, ഇവിടേക്ക് വെക്കുന്നു. ഇവിടെ എത്ര സെന്റിമീറ്ററിന്റെ നേരെ വെക്കണം, 3 സെന്റിമീറ്ററിന്റെ നേരെ വെക്കണം. വെച്ച ശേഷം എന്ത് ചെയ്താൽ മതി, വീണ്ടും നമ്മൾ നിരക്കുന്ന പരിപാടി, സെറ്റ് സ്ക്വയർ എടുക്കുന്നു, നിരക്കി 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 ഇവിടേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന ശേഷം എന്ത് ചെയ്യുന്നു, അത് കൂട്ടി പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നു, നേരെ എന്ത് ചെയ്യുന്നു, ഒരു ലൈന് കിട്ടുന്നു. ഓക്കെ, ഇതൊരു മെത്തേഡ് ആണ്, വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു രീതി പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും വേറെ ഒരു രീതിയിലും നമുക്ക് എങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വേറെ രീതി എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് വരയ്ക്കുന്ന മേളത്തെ വരയ്ക്കുന്ന കാര്യത്തിൻ്റെ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ സ്കെയിലും സെറ്റ് സ്കോറും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ കിട്ടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ വരച്ചാലും മതി. ഇത് അടുത്തത് എടുത്തിട്ട് വീണ്ടും നീട്ടി 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 വരയ്ക്കണമെന്നില്ല. ഇതെന്ത് ചെയ്യുന്നു, ഈ ലൈനിനെ നേരെ കറക്റ്റ് നേരെ വരണമെന്നുള്ള രീതിയിൽ സ്കെയിൽ എടുത്ത് മാർക്ക് ചെയ്താൽ മതി. അതായത് എനിക്ക് ഇവിടെ വരെ കിട്ടിയെന്ന് വിചാരിച്ചു, ഇവിടെ വരെ കിട്ടിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, സ്കെയിൽ കറക്റ്റ് ഇവിടെ എടുക്കുന്നു, ഇതിൻ്റെ താഴോട്ട് വെക്കുന്നു, ഇതെന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നേരെ കറക്റ്റ് നേരെ എക്സ്റ്റെൻഡ് ചെയ്താലും കിട്ടുന്ന എന്താണ്, പാരലൽ ലൈനാണ്. ഓക്കെ, പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ, പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇതാണ് പാരലൽ ലൈൻ വരയ്ക്കാനുള്ള മാർഗം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തുടക്കമായിട്ടേ ഉള്ളൂ, പാരലൽ ലൈൻ എന്താണെന്നുള്ളതും പാരലൽ ലൈൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ഇനി പാരലൽ ലൈനിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്, അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ പടം വരയ്ക്കാൻ ക്ലിയർ ആയിട്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പിന്നെ ആവശ്യം വരുന്നത്, ഇപ്പം 9th സ്റ്റാൻഡേർഡിൽ വരെ ആവശ്യം വരുന്നതാണ്. 10th ആയാലും ഈ രീതിയിൽ വരയ്ക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് 9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പാരലൽ ലൈൻ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാറുള്ളതുണ്ട്. സോ അതറിയണമെങ്കിൽ എന്ത് വേണം, ഈ ബേസ് കിട്ടിയിരിക്കണം, ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് ചുമ്മാ ഒന്നുകൂടെ വീണ്ടും വീണ്ടും പറയുകയാണ്, ലൈൻ വരയ്ക്കുന്നു, ലൈൻ വരച്ച ശേഷം എന്ത് ചെയ്യുന്നു, സ്കെയിൽ എന്ത് ചെയ്യുന്നു, കറക്റ്റ് നമ്മൾ എത്ര ആണോ മേളിലേക്കുള്ള ഡിസ്റ്റൻസ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഒരു എന്ത് ചെയ്യുന്നു, വാല്യൂ അസ്യൂം ചെയ്ത് വെക്കുന്നു. അത്രയും വരെ വെച്ചിട്ട് ഇതിനി അനക്കരുത്, ഇതെന്ത് ചെയ്യുന്നു, കറക്റ്റ് ഇവിടെ തന്നെ വെച്ചേക്കണം. അറ്റത്ത് വെച്ച ശേഷം എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഞാൻ എന്തെടുക്കുന്നു, സെറ്റ് സ്ക്വയറിന്റെ ഈ പാർട്ട്, സെറ്റ് സ്ക്വയറിന്റെ ഈ പാർട്ട് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രിയുടെ ഈ പാർട്ട്. ഓക്കെ, ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ 90 ഡിഗ്രിയുടെ, ആ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വെക്കുന്നു. എന്നിട്ട് ഏതാണ് മൂവ് ചെയ്യേണ്ടത്, ഈ സെറ്റ് സ്ക്വയർ മാത്രം എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് നേരെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് ഇതിന്റെ നേരെ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്കെയിൽ കൊണ്ട് ഇവിടെ വരയ്ക്കുന്നു, സ്കെയിൽ കൊണ്ട് അല്ലെങ്കിൽ സ്കെയിൽ എന്നല്ല പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, മേളിൽ ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സ്കെയിൽ ഇവിടെ എടുക്കുന്നു,
സ്ക്വയർ ഇവിടെ വെക്കുന്നു, നീട്ടി എന്ത് ചെയ്യുന്നു, ഇതിനെ നേരെയാണോ മുട്ടിയത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നീട്ടി വരയ്ക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് നേരെ ഇതിനെ നേരെ എന്ത് ചെയ്താൽ മതി, പാരലൽ ആയിട്ട് ഒരു ലൈന് വരച്ചാൽ മതി. അപ്പൊ എ ബി എന്ന് പറയുന്ന ലൈൻ പാരലൽ ആയിട്ട് നമുക്ക് എന്ത് വരച്ചു, സി ഡി എന്ന് പറയുന്ന ലൈൻ വരച്ചു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ലൈൻ വരയ്ക്കുന്നതെങ്കിലോ, അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലറും പാരലലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പാരലൽ എന്ന് പറഞ്ഞാലുള്ള കാര്യം എന്താണ്? ഇപ്പൊ ഒരു ലൈൻ പാരലൽ എന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതിന് പാരലലായിട്ട് ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ, നമ്മൾ മറ്റേ നിരക്കി മേളിലേക്ക് കൊണ്ടുപോയി വരയ്ക്കുന്നത്. ഇനി അത് വരച്ചിട്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമുക്ക്? ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കൂട്ടിമുട്ടത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കുള്ളത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ആ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് കൂട്ടിമുട്ടാത്തത്. ഇനി അതെന്ത് ചെയ്യുന്നു, പാരലൽ ആണ്. ഇനി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈന് ആ ലൈനിന് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, പെർപെൻഡിക്കുലർ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ലൈനിൽ നിന്ന് 90 ഡിഗ്രി ആയിട്ട് മേളിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് കുത്തനെ മേളിലേക്ക് പോകുന്നതാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഞാൻ ഇതിനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാമെന്ന് വിചാരിച്ചു, ഈ പാരലൽ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പൊ ഇവിടെ ഉണ്ടായ പ്രത്യേകത എന്താണ്, ഇവിടെ ഉണ്ടായ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, ഇതും എന്താണ് 90 ഡിഗ്രി, 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, താഴെ 90 ഡിഗ്രി വരും, ഇവിടെ എന്തുണ്ടായി, 90 ഡിഗ്രി ഉണ്ടായി. ഇനി ഇത് ഇങ്ങനെ വരുന്ന കേസ്. ഇനി ചരിഞ്ഞ എവിടുന്നെങ്കിലോ, ചരിഞ്ഞ് വരുമ്പോഴെന്താണ് ആംഗിൾസ് ഫോം ചെയ്യും. ഈ ഇവിടെ ഉള്ള ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ടാവും. അപ്പൊ അത്തരം ആംഗിൾസ് നമ്മൾ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന് കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ കാര്യമൊക്കെ നമ്മൾ ഇനി പഠിക്കും. അപ്പം ആംഗിൾസ് ഇവിടെ ഉണ്ടാവുന്നുള്ളത് തൽക്കാലം ഓർത്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോഴത്തേന് ആംഗിൾസിനെ കുറിച്ച് എടുത്തു പറയാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക, ഏതൊക്കെ കാര്യങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അളവ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് വരയ്ക്കാം എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ശേഷം എന്ത് ചെയ്യണം, അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ അളവുകൾ ഉപയോഗിച്ച് പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത പോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തു പോകുന്ന, ഇപ്പം കറക്റ്റ് പാരലൽ അല്ലാത്ത അല്ലെ പെർപെൻഡിക്കുലർ അല്ലാത്ത ലൈൻസ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിനെ കുറിച്ച് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അങ്ങ് വരുന്നെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. ഇത് ഇതിൻ്റെ കൂടെ പറഞ്ഞാലും ഒത്തിരി ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ചേർത്ത് പറയാത്തത്. കൺസ്ട്രക്ട് ചെയ്യുന്ന പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്താൽ മതി, സ്കെയിലും സെറ്റ് സ്ക്വയറും കറക്റ്റ് നിരക്കി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കാര്യം, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലൈവ് ഇൻട്രാക്ഷൻ്റെ സമയത്ത് സ്കെയിലും അതുപോലെ തന്നെ സെറ്റ് സ്ക്വയറും പെൻസിലും ഒക്കെ ആയിട്ട് വരിക, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.